അല്ല മോളെ, നീ ഇപ്പോഴും അതന്നെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണോ? അത് ഇനിയും വിട്ടില്ലേ? അത് വയസ്സായ ഒരു താത്തയല്ലേ, അത് അങ്ങനെ പറഞ്ഞിട്ട് പോയി എന്ന് വിചാരിച്ചാ മതി. ഞങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് സ്വർണ്ണമില്ല എന്ന്. എന്തെങ്കിലും ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താണ്, അവര് വയസ്സായ ആൾക്കാര്, ഇതേ കേട്ടിട്ട് ഇതേ വിടണം, അത്രേ ഉള്ളൂ. എന്റെ മാപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് തരാനില്ലാത്ത കൊണ്ടല്ലേ, എന്നാലും അവർ എന്റെ അടുത്ത് മുഖത്ത് നോക്കി ചോദിക്കേണ്ടിയിരുന്നില്ല. അതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ, അതിനു പറ്റിയിട്ട് ആരും ഞങ്ങളിവിടെ ഒന്നും സംസാരിക്കണില്ലല്ലോ. എന്നെ അറിഞ്ഞുകൊണ്ട് കെട്ടിയത് തന്നെയല്ലേ, പിന്നെന്താണ്? അത് വിട്, നീ വേറെ കാര്യങ്ങൾ നോക്ക്, വെറുതെ അതന്നെ ആലോചിച്ച് വിഷമിച്ചിരിക്കണ്ട. കഥീശ തന്നെ ഒരു കാര്യം, ആ കഥീശ ഇന്നലെ വന്നിട്ട് ആ കുട്ടിക്ക് സ്വർണ്ണമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ആ കുട്ടി ആകെ വിഷമത്തിലാണ്. സബീനി എന്താ പറയ? അവർക്കും ഉണ്ടാകും വിഷമേ, മറ്റാളുടെ മുമ്പിൽ പിടിച്ചു നിക്കണമല്ലോ. ഞങ്ങളൊരു കാര്യം ചെയ്യുന്ന, ഇത് ഞാൻ ഉപയോഗിക്കാത്ത വളയാണ്, ഇത് പഴയ മോഡലല്ലേ. ഇപ്പത്തെ മോഡലിൽ ആ കുട്ടിക്ക് രണ്ട് വള വാങ്ങിയില്ലേ? അത് നല്ല കാര്യമാണ്. അത് നിന്റെ പൈസ വേണമെന്നൊന്നുമില്ല, എന്റെ ബാങ്കിൽ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ട്, അത് എടുത്തിട്ട് വാങ്ങാം. നല്ല ഡിസൈൻ ആണല്ലോ. സബീന, സബീന എന്താ എന്നാ ഇത് നിന്റെ കയ്യിലിട്ടോ, വാപ്പത് എനിക്ക് വാങ്ങിട്ട് വന്നാണ്. സന്തോഷായില്ലേ? ഇഷ്ടായോ നമുക്ക്? ആ വാപ്പ നിന്റെ അടുത്ത് സ്നേഹം കണ്ടില്ലേ ഉമ്മാക്കും വാപ്പാക്കും, ആ എവിടെ കിട്ടുന്നു എനിക്ക് ഇതുപോലത്തെ ഒരു ഉമ്മാനും വാപ്പാനെയും. എനിക്ക് മാത്രം ഒന്നും വാങ്ങിച്ചു തന്നില്ല, താത്താക്ക് മാത്രം വാങ്ങിച്ചു കൊടുത്തിരിക്കുക. എനിക്കതിന് ആവശ്യത്തിൽ കൂടുതൽ സ്വർണ്ണം ഉണ്ടല്ലോ, പിന്നെന്താണ്? താത്താക്ക് എന്റെ സ്വർണ്ണം ഇല്ലാത്തത് ചിലപ്പോ അതായിരിക്കും ഉമ്മ വാങ്ങി കൊടുത്തിട്ടുണ്ടാവുക. എന്നാലും എന്തെങ്കിലും എനിക്കൊന്നും വാങ്ങിട്ട് വരായിരുന്നില്ലേ. ഇവിടെ എല്ലാവർക്കും താത്താനെ മാത്രമേ സ്നേഹമുള്ളൂ, എന്നോട് ആർക്കും സ്നേഹമില്ല. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നിന്റെ വെറും തോന്നലുകളാണ്. അത് നിന്നെ കൊണ്ട് സ്നേഹമില്ലാണ്ടോ താത്താനെ കൊണ്ട് സ്നേഹം കൂടുതലായിട്ടോ ഒന്നും അല്ല. ഉമ്മാനെ നീ അങ്ങനെയൊന്നും വിചാരിക്കണം, ഉമ്മ പാവമാണ്, നിനക്ക് സ്വർണം കൂടുതലുണ്ടല്ലോ, താത്താക്ക് ഇല്ലാത്തത് കൊണ്ട് വാങ്ങിക്കൊടുത്തതായിരിക്കും. പിന്നെ അതുപോലെ അതീതത്തിനൊന്നും പറഞ്ഞു കൊണ്ട് താത്താക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നില്ലേ, അതൊക്കെ ആയിരിക്കും. നീ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൊണ്ടിരുന്ന. എന്നാലും എന്റെ വീട്ടുകാർ തരുന്ന പോലെയാണോ നിങ്ങളുടെ ഉമ്മ തരുന്നത് എനിക്ക്? നീ പോയി റെഡിയാവുമ്പോ നിന്റെ വീട്ടിൽ ഇന്ന് വെച്ചിട്ടില്ലേ, പോണ്ടേ, പോയി റെഡിയാവുമ്പോ ഉമ്മാനെ അടുത്ത് പറയണം. നേരാക്കോ എനിക്ക് വയ്യ, താത്തേനെ മീൻ നേരാക്കി എന്നാ ശരി, ഞാൻ തന്നെ നേരാക്കാം. ഇന്നെ വരില്ലേ? അവള് പറയണൊന്നും കേട്ടില്ല, അവളുടെ വീട്ടിൽ ആരും വിളിച്ചിട്ടില്ല തോന്നുന്നു. അവളുടെ വാപ്പാക്ക് സുഖമില്ലല്ലോ, ചിലപ്പോ അതായിരിക്കും വിളിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഇവള് പോവുകയല്ലേ, ഇപ്പൊ അവള് പോയില്ല എന്ന് പറഞ്ഞ അവളെയും വിട്ടാക്കാല്ലേ. എന്തായാലും പോയിട്ട് വരട്ടെ, വിടും. അതാണ് നല്ലത്, ഇനിയിപ്പോ വീട്ടിൽ പോകുമ്പോ അവൾക്ക് ഇനി വിഷമം വേണ്ട. സബീന, ഷഹാനാന്റെ വീട്ടില് വിരുന്നിന് വിളിച്ചിരിക്കുകയാണ് അവനെ, അപ്പൊ അവരങ്ങോട്ട് പോവാണ്. നീയും പോയിട്ട് കുറച്ച് ദിവസമായല്ലോ നിന്റെ വീട്ടിക്ക്, എന്തായാലും പോയില്ല എന്ന് വേണ്ട, നീയും ഒന്ന് പോയിട്ട് വാട്ടാ. ആ ശരി, അവനോടും കൂടി പറ. ആ ശരി. Thank you.
ഇക്ക ഉമ്മ പറഞ്ഞു എന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാൻ വേണ്ടി. ആ ശരി. ഒരുപാടാണ്, എന്തിനാ ഇത്രയൊക്കെ? ഞാനാണെങ്കിൽ ഡയറ്റിങ്ങിലും ആണ്, ഞാൻ ഇത്ര ഫുഡ് കഴിക്കുകയില്ല. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വിരുന്നാണ്, നന്നായി കഴിക്ക്. ഇന്നവിടെ ഇരുന്നിട്ട് നാളെ പോയ പോരെ? അയ്യേ പോണം, പോയിട്ട് കാര്യം. എവിടെ മാപ്പ? എവിടെ പലഹാരങ്ങൾ വാങ്ങാൻ പോയിരിക്കുന്നത്? അതൊക്കെ എന്തിനാണ്? അതിന്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല. എന്തായാലും നിന്റെ വീട്ടുകാർ തരുന്നതല്ലേ, വേണാന്ന് വെക്കണ്ട അല്ലേ. ഞങ്ങള് പോയിട്ട് വരാം. ആ ശരി, ആ ശരി മോളെ. ആ പിന്നെ വണ്ടിന്റെ ഡിക്കിയിൽ കുറച്ച് പലഹാരങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടാ, മറക്കണ്ട. ആ ശരി. ചെടി നനയ്ക്കാണ്, ഞങ്ങള് വന്നു. അല്ല ഇത് ആര്? ഇതെന്ത മക്കളെ പറയാണ്ട് വന്നിരിക്കണേ? ഫോൺ വിളിച്ചില്ല. അതെന്താ പറയാണ്ട് വരാൻ പാടില്ലേ? ഒന്നുമില്ല, ഇന്ന് ലീവായിരുന്നു, അപ്പൊ ഉമ്മ പോയിട്ട് വരാൻ പറഞ്ഞു, അതുകൊണ്ട് ഇങ്ങനെ വന്നത. ഹലോ മാമാനെ, ബാ. ഉമ്മ എന്താ കൂട്ടാൻ? സാമ്പാറാണ് മോളെ. സാമ്പാറാണ്? നിങ്ങൾ പറയാണ്ട് വന്നിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, സാമ്പാറും മത്തി പൊരിച്ചത് മാത്രമേ ഉള്ളൂ. പാപ്പാക്ക് സുഖമില്ലല്ലോ, പാപ്പാക്ക് കാൽവേദനയായിട്ട് കിടക്കല്ലേ. ആ കുഴപ്പമില്ല. ഇത് കണ്ടമ്മ വള, അവിടുത്തെ ഉമ്മ എനിക്ക് വാങ്ങിച്ചു തന്നാണ്. അവിടുത്തെ ഉമ്മക്ക് ഭയങ്കര സ്നേഹമാണ് എന്നോട്. തന്നെ നല്ല രസമുണ്ടല്ലോ, നന്നായിട്ട് ഇരിക്കണട്ടാ. ബാ ചോറുണ്ടമ്മ. ആ ചോറ് എടുക്ക. ഒന്നും നേരാൻ വണ്ണമില്ല. സാമ്പാറുണ്ടല്ലോ അവിടെ, വറുത്തതും പൊരിച്ചതും കഴിച്ച് മടുത്ത്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അത് മീനച്ചാറ്. മീനച്ചാറാ? ഉമ്മ ഉണ്ടാക്കിയതാണോ? ആ ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് തന്നെ. കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിലേ അവളുടെ അടുത്ത് കൊടുത്തു വിടും, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ തന്നു വിടാട്ടാ. ഇത്രയും കൂടി ഇടുമാനെ? കഴിക്കി പോണ്ടേ, ഇനി ഇരുന്നാ മതിയാ. എന്നാ ശരി ഞങ്ങൾ പോണ്ടേ, പിന്നെ ഒരു ദിവസം വരുന്നുണ്ട്. രണ്ടു ദിവസം ഇരിക്കാനായിട്ട് വായോ, വന്നതും പോണ്ട. മോളെ സബി എന്നാ ഇതിലിത്തിരി മീനച്ചാറാക്കിയതാണ്, അവനക്ക് ഇഷ്ടമാണ് പറഞ്ഞില്ലേ. എന്നാ ഇതിലിത്തിരി ആക്കിയിട്ടുണ്ട്, കൊണ്ടുപോട്ടെ. മനടുത്ത് വേറെ ഒന്നും തരാനില്ലാട്ട കുട്ടിയെ. ഉപ്പാക്ക് സുഖമില്ലാണ്ട് കിടക്കുകയല്ലേ. പോരാത്തതിന് നീ പറയാണ്ട് വന്നതുകൊണ്ട് ഉമ്മക്ക് എവിടെന്നെങ്കിലും വാങ്ങിയിട്ട് തരാനുള്ള നിവൃത്തിയും കൂടി ഇപ്പില്ല. അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ കടം വാങ്ങിയിട്ടെങ്കിലും എനിക്ക് തരായിരുന്നു. ഇതിപ്പം നീ പറയാണ്ട് വന്നതുകൊണ്ട് എവിടെ നിന്ന് ഒന്നും വാങ്ങാനും പറ്റുന്നില്ല. ഉപ്പ എൻ്റെ അസുഖമൊക്കെ മാറിയിട്ട് ഞാനും ഉപ്പയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നാലൊക്കെ വാങ്ങിയിട്ട് കൊണ്ട് ശരി.